ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായി നല്ല ദിവസവും കർത്തൃപാദപീഠത്തിലിരുന്ന് ദൈവവചനം ധ്യാനിച്ചും പ്രാപിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തോട് പറ്റിച്ചേർന്ന് നടക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് തരുന്ന ആഹ്വാനത്തിനും അവസരത്തിനുമായി ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ഒരിക്കൽ കൂടി കർത്തൃസന്നിധിയിൽ തിരുവചനം പ്രാപിപ്പാൻ, തിരുവചനത്തിലേക്ക് എത്തി നോക്കുവാൻ, അതിനകത്തെ അന്തസത്ത ഗ്രഹിക്കുവാൻ നമുക്കിങ്ങനൊരു മുഖാന്തരത്തിലൂടെ ദൈവോരിക്കുക അവസരത്തിന് കർത്താദി കർത്താവിന് നന്ദി കരേറ്റിക്കൊണ്ട് വചന കേൾവിക്ക് വേണ്ടി സസന്തോഷം ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീത വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കർത്തൃസന്നിധിയിൽ ഇന്നത്തെ ധ്യാനത്തിന് വേണ്ടി, ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി, ഇന്നത്തെ നമ്മുടെ ധൈര്യപ്പെടുത്തലിന് വേണ്ടി, നമ്മളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി കർത്താവിൻ്റെ ഹൃദയത്തിനകത്ത് തന്നിരിക്കുന്ന ആത്മീക ദൂതിലേക്ക് പ്രവേശിക്കുന്നു. സങ്കീർത്തനങ്ങൾ 19:5 ആ വാക്യം വായിച്ചുകൊണ്ട് ചിന്തകൾക്ക് തുടക്കം കുറിക്കാം. സങ്കീർത്തനങ്ങൾ 19:5 ഇങ്ങനെയാണ് വാക്യം. അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യം, വീരനെപ്പോലെ തൻ്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യം, വീരനെപ്പോലെ അതിൻ്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. ആരാണ് ഈ കക്ഷി എന്ന് നമുക്ക് ചിന്തിക്കാം. 19 സങ്കീർത്തനം ദൈവവചനത്തെ ആധാരമാക്കിക്കൊണ്ടുള്ള സങ്കീർത്തനമാണ്. വചനത്തെയാണ് 19 സങ്കീർത്തനത്തിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഈ സങ്കീർത്തനത്തിൻ്റെ ഉള്ളടക്കവും നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ രഹസ്യവും മനസ്സിലാക്കണമെങ്കിൽ ഈ സങ്കീർത്തനത്തെ വിഭജിക്കണം. ഈ സങ്കീർത്തനത്തിന് 3 ഭാഗങ്ങളായിട്ട് നമുക്ക് വിഭജിക്കാം. 3 ഭാഗങ്ങളുണ്ട്. ആദ്യത്തേത് 1-6 വാക്യങ്ങൾ. 1-6 വാക്യങ്ങളിൽ ആകാശത്തെയും സൂര്യനെയും ഭൂമിയെയും ആകാശവിധാനത്തെയുമെല്ലാം സങ്കീർത്തനം എഴുത്തുകാരനിലൂടെ പരിശുദ്ധാത്മാവ് ഇവിടെ ചിത്രീകരിക്കുക. അത് ദൈവത്തിൻ്റെ കൈവേലയെ, ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മഹാത്മ്യത്തെ, അതിൻ്റെ മഹത്വത്തെ വർണ്ണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ 1-6 വാക്യങ്ങളിൽ ആകാശത്തെയും ആകാശവിധാനത്തെയും ഭൂമിയെയും സൂര്യനെയും എഴുത്തുകാരൻ രംഗത്ത് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് 7 വാക്യം മുതൽ 11 വാക്യം വരെ ദൈവവചനത്തിൻ്റെ പ്രാധാന്യതയും വചനം മനുഷ്യനിൽ ചെയ്യുന്ന അസാധാരണ പ്രവൃത്തികളെയുമാണ് 7-11 വാക്യത്തിൽ പറയുന്നത്. 12, 13, 14 അഥവാ അവസാനത്തെ 3 വാക്യങ്ങൾ മനുഷ്യൻ്റെ സ്ഥിതിയും അതിൻ്റെ ശോധനയും അല്ലെങ്കിൽ അതിൻ്റെ ശോച്യാവസ്ഥയും ആണ് ഈ 3 വാക്കുകളിൽ ഈ അവസാനത്തെ ഭാഗത്ത് പറയുന്നത്. ശരിക്കും ഈ സങ്കീർത്തനം ഉദ്ദേശിച്ചത് വചനം മനുഷ്യനിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ്. വചനം മനുഷ്യനെങ്ങനെ ഉപകരിക്കും, വചനം മനുഷ്യനിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, വചനം മനുഷ്യനിൽ എന്തിനാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നതിനെയാണ് വാസ്തവത്തിൽ സങ്കീർത്തന എഴുത്തുകാരനോട് പരിശുദ്ധാത്മാവ് പ്രതീക്ഷിക്കുന്നതും എഴുതിയതും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതും. അതിലേക്ക് നമ്മൾ വരും. അങ്ങനെ വചനം മനുഷ്യനിൽ ചെയ്യുന്ന അസാധാരണ പ്രവൃത്തികളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് എന്തിനാണ് ആദ്യത്തെ 6 വാക്യങ്ങളിൽ സൂര്യനെയും ഭൂമിയെയും ആകാശത്തേക്ക് വിളിച്ചത്? അത് ദൈവത്തിൻ്റെ കൈവേലയെ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ സൂര്യനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്യത്തിലേക്ക്, അതാണല്ലോ നമ്മൾ വായിച്ചത്. ഇപ്പോൾ വായിച്ച വാക്യത്തിൻ്റെ പശ്ചാത്തലം സൂര്യനെ പരാമർശിക്കുന്നതാണ്. 4 വാക്യത്തിനകത്ത് അവൻ അവിടെ സൂര്യനൊരു കൂടാരമടിച്ചിരിക്കുന്നു, അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യം, വീരനെപ്പോലെ തൻ്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ സൂര്യനൊരു കൂടാരമടിച്ചിരുന്നു, സൂര്യനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സൗരയൂഥം ഭ്രമണം ചെയ്യുന്നത്, ഗ്രഹങ്ങളല്ല. അപ്പോൾ ഒരു സ്ഥലത്ത് സൂര്യനെ നിർത്തിയിരിക്കുക ദൈവം, അതിനെ ചുറ്റിപ്പറ്റിയാണ് സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെല്ലാം ചുറ്റിക്കറങ്ങുന്നതും പ്രപഞ്ചം എങ്ങനെ നിലനിൽക്കുന്നതും ഭൂമിയിൽ ഈ ഋതുഭേദങ്ങളും കാലാവസ്ഥകളും ഇതെല്ലാം ഉണ്ടാകുന്നതും അതിനോട് ബന്ധപ്പെട്ടാണ് എന്നതിനെക്കുറിച്ച് സയൻസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സയൻസൊക്കെ അവിടെ കിടക്കട്ടെ. സൂര്യനെക്കുറിച്ച് പറയുന്നു. സൂര്യനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്യം ഇതാണ്, സൂര്യൻ മണവറയിൽ നിന്ന്, ഓരോ ദിവസവും മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യനാണ്, ഒരു വീരനെ പോലെ തൻ്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ദൗത്യം നിർവഹിക്കാൻ വേണ്ടി ഓരോ ദിവസവും മണവറയിൽ നിന്ന് പുറപ്പെടുന്ന, അവൻ്റെ കൂടാരത്തിൽ നിന്ന്, അവൻ്റെ വീട്ടിൽ നിന്ന്, ഒരു ആലങ്കാരികമാണേ, അവിടെ നിന്ന് പുറത്തേക്ക് ഓരോ ദിവസവും ഓരോ ഉദയത്തിലും പുറത്തേക്ക് വരുന്നത് മണവാളനെ പോലെയാണ്. മണവറയിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങി വരുന്ന മണവാളനെ കണ്ടിട്ടുണ്ടോ?
അവനെങ്ങനെ വരുന്നത്? അയ്യോ പറ്റിപ്പോയി, ചതിക്കപ്പെട്ടു, ഇന്ന് ഭയങ്കര ബിസിയാണ്, ഇന്നെൻ്റെ കാര്യമൊന്നും നടക്കത്തില്ലല്ലോ, ഇന്നെന്തായി തീരും എന്നോർത്തുകൊണ്ടാണോ ഏത് മണവാളനും, മണവാളൻ്റെ സ്റ്റാറ്റസ് അനുസരിച്ച്, കുടുംബശ്രേഷ്ഠത അനുസരിച്ച്, പണമനുസരിച്ച് അവൻ്റെ വസ്ത്രവിധാനത്തിനും വേഷഭൂഷാദികൾക്കും അവൻ കയറുന്ന വാഹനത്തിനും അവൻ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സിനും ഇതിനൊക്കെ മണവാളൻ്റെ സ്ഥിതിയും അവൻ്റെ പശ്ചാത്തലവും അനുസരിച്ച് വ്യത്യാസം കണ്ടേക്കാം. സാധാരണക്കാരായിരിക്കുന്ന മണവാളന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹ വിവാഹത്തിലുമൊക്കെ വരുന്ന മണവാളന്മാരുണ്ടല്ലോ, ചിലപ്പോൾ ഒരു മുണ്ടും ഒരു ഷർട്ടും ഒക്കെ മാത്രം ഇട്ട് ചെരുപ്പ് ഇട്ടുകൊണ്ട് വരുന്ന, വലിയ ഫേഷ്യലും ചെയ്തില്ല, മുടിയൊന്നും ഒറ്റ വെട്ടിച്ച് അത്രയും കാണത്തുള്ളൂ. അപ്പോൾ തന്നെ മറ്റു പല മണവാളന്മാരെയും മണവാട്ടിമാരെയും ഞാൻ പറയണ്ടല്ലോ, അവിടെ കയറുന്നില്ല. പക്ഷെ സൂര്യനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന പരാമർശം ഇതാണ്, സൂര്യൻ ഓരോ ദിവസവും രാവിലെ വരുന്നത് വയസ്സായി വാടി കുളഞ്ഞ ആകപ്പാട് കൊളസ്ട്രോളും പിടിച്ച് ബി പിയും പിടിച്ച ഒരുത്തനെ പോലെ. പണ്ടത്തെ കാലത്തേക്ക് ഓർന്നില്ല, രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ പഴയൊരു സ്കൂട്ടറുണ്ട്, എത്ര ചവിട്ടിയാലും സ്റ്റാർട്ടാവില്ല, ആകപ്പാടെ വേർത്ത് കുളിച്ച് പ്രാഗി നേർന്ന് പോകുന്ന ഒരുത്തനെ പോലെ അല്ല സൂര്യൻ ഓരോ ദിവസവും പുറത്തേക്ക് വരുന്നത്, മണവാളനെ പോലെ വരുന്നു. അടുത്തത് വീരൻ, ദ ചാമ്പ്യൻ എന്ന് എഴുതിയിരിക്കുന്നത്, ഒരു ചാമ്പ്യനെ പോലെ തൻ്റെ ഓട്ടമോടുവാൻ സന്തോഷിക്കുന്നു. ഒരു ചാമ്പ്യനെ പോലെയാണ് ഓരോ ദിവസവും മടുപ്പില്ലാത്ത എക്സസൈസ് ചെയ്ത് പ്രാക്ടീസ് എടുത്തൊരു ചാമ്പ്യൻ. പിന്നെ ഒരോട്ടക്കാരൻ ഓട്ടക്കളത്തിൽ പെട്ടെന്നൊരു ദിവസം ഒരു ജേഴ്സി ഇട്ടുകൊണ്ട് നേരെ ചാടി ഇറങ്ങി ഞാനും കൂടി ഓടാനുണ്ടെന്ന് പറഞ്ഞ് ഓടുവാണ്, അല്ല, നീണ്ട ദിവസത്തെ പ്രാക്ടീസ് എടുത്ത മനുഷ്യൻ ചാമ്പ്യൻ, ഓടിത്തെളിഞ്ഞവൻ, അവനെപ്പോലെയാണ് ഓരോ ദിവസവും തൻ്റെ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത്. അതിലുപരി സന്തോഷത്തോടെ ഓട്ടമോടാൻ, ഓരോ ദിവസവും തൻ്റെ ദൗത്യം നിറവേറ്റാൻ വേണ്ടി തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്തം നിറവേറ്റുന്നത് എണ്ണിപ്പിറക്കി കരഞ്ഞ് നിലവിളിച്ച് അയ്യോ പത്തോ പറഞ്ഞു അയ്യായേ ഇതെന്ന് തീരുമെന്നോർത്തല്ല. ഇത് ഒന്നോ രണ്ടോ ദിവസമാണോ? സൂര്യനുണ്ടായ കാലം മുതൽ ഇന്ന് വരെ സൂര്യനെ ദൈവം തമ്പുരാൻ മനുഷ്യവർഗത്തിനുള്ളിൽ പിടിച്ചു നിർത്തിയിരിക്കുക. നോക്കടാ, എൻ്റെ സൃഷ്ടിയാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മണിമകുടമാണ് മനുഷ്യൻ. ദൈവത്തിൻ്റെ സദൃശ്യത്തിനും സ്വരൂപത്തിനും സൃഷ്ടിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. പക്ഷേ നമ്മൾ കുറേ ഓടിക്കഴിയുമ്പോൾ, കുറേ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മടുക്കും, കുറേ ശുശ്രൂഷ ചെയ്യുമ്പോൾ മടുക്കും, നമ്മൾ അങ്ങത്താളൻ. ഇതെന്ന് തീരുമെന്ന് റിട്ടയർമെൻറ്റിനൊക്കെ 55 or 60 റിട്ടയർമെൻ്റ് ആവുന്നത്. അപ്പോൾ ഈ 60 റിട്ടയർമെൻ്റ് ആവുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു 55 ആകുമ്പോഴത്തേക്കും അവർ പറഞ്ഞ് കേട്ടു, ഓ ഇനി ഒരു 5 ഉണ്ട്, എങ്ങനെയെങ്കിലും ഒരു 5 കഴിയണം. 52 54 ഉണ്ട് പറയും, 50 ആകുമ്പോഴത്തേക്കും പറയും, ആ 2-3 ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു. അപ്പം എൻ്റെ അർത്ഥം എന്താ, എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതി. പക്ഷെ സൂര്യൻ റിട്ടയർമെൻ്റ് ഇല്ല, ഇവൻ എല്ലാ ദിവസവും വീരനെ പോലെയാണ്. ആരാണ്ട് ഉന്തിത്തള്ളി വിടുകയല്ല, ഇന്നും കൂടി അങ്ങ് പോ, പിള്ളേരെ സ്കൂളിൽ വിടുന്ന പോലെ, നാളെ പോകണ്ട വയറുവേദനയാണെങ്കിൽ, ഇന്നും കൂടി അങ്ങ് പോകുന്നും പറഞ്ഞ് അമ്മമാർ തള്ളി വിടുന്ന പോലെ സൂര്യനെ നേരം വിളിക്കുമ്പോഴേക്കും നക്ഷത്രങ്ങളെല്ലാം കൂടി വന്ന് അപ്പച്ചോ ഇറങ്ങ്, ആൾക്കാരെല്ലാം പണിക്ക് പോകാൻ നേരമായി, ഇറങ്ങെന്നും പറഞ്ഞുകൊണ്ട് ഉന്തിത്തള്ളി വിടുകയല്ല. മനുഷ്യൻ ഉണരുന്നതിനേക്കാൾ മുമ്പ് സൂര്യൻ അണിഞ്ഞൊരുങ്ങി മണവാളനെ പോലെ പുറത്തേക്ക് വരിക. താഴെ എഴുതിയിട്ടുണ്ട് എൻ്റെ ഉദയം എന്ന് എഴുതിയിട്ടുണ്ട്. അവൻ്റെ ഓട്ടം നട്ടുച്ചയ്ക്ക് പ്രതാപത്തോടുകൂടെ ചാമ്പ്യനെപ്പോലെ ഓടുക. ഒരു ദിവസം പോലും മനഃപ്രയാസത്തോടെയോ എണ്ണിപ്പിറക്കിയല്ല, സന്തോഷത്തോടെ ഓടുക. ഇത്രയും കാര്യം സൂര്യനെ പിടിച്ചങ്ങ് നിർത്തി ദൈവം തമ്പുരാൻ മാനവ കുടുംബത്തിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് മനുഷ്യനെക്കുറിച്ച് ദൈവത്തിൻ്റെ മനസ്സിൽ കിടക്കുന്നത് പറയുകയാണ്. അവൻ ജരാനരകൾ ബാധിച്ചു, തളന്നു, കുടുംബജീവിതം നയിച്ച്, ജോലിക്ക് പോയി, കാളയെപ്പോലെ പണിയെടുത്ത്, ചെയ്തതിൽ തൃപ്തിയില്ലാതെ, എന്തൊക്കെ ചെയ്താലും അസംതൃപ്തനായി, മറ്റുള്ളവരുടെ മുമ്പിൽ അപ്രിയനായി, അങ്ങനെ ഓരോ ദിവസവും അവനെ ക്ഷീണിതനും വയസ്സനുമാക്കുന്നു. ഓടിത്തളർന്നു, എവിടെയെങ്കിലും കിടന്നാൽ മതിയെന്നോർത്താ വരുന്നത്. ആകപ്പാടെ ക്ഷീണിതൻ. മണവാളനൊക്കെ എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസത്തേക്ക് മാത്രം ഉണ്ടായുള്ളൂ, വീട്ടിൽ വന്ന് കുപ്പായൊക്കെ മാറിയിട്ട് പിറ്റേ ദിവസം മുതൽ എണ്ണിപ്പുറക്ക് തുടങ്ങി, നിരാശ തുടങ്ങി, മുഖത്ത് കരിവാളിപ്പ് തുടങ്ങി. ശരിയല്ലേ ഞാൻ പറയുന്ന പലരെക്കുറിച്ചും? അന്നത്തെ ദിവസം നമ്മൾ പിടിച്ചു നിന്നു, ഭയങ്കരമായിരുന്നു, കൂട്ടുകാർ പ്രിയപ്പെട്ടവർ എല്ലാം ഭയങ്കര വേഷഭൂഷാദികൾ. പക്ഷെ അന്ന് കുപ്പായ ഊരിയിട്ടു. സൂര്യൻ ഇന്നും മണവാളനാണെന്ന് പറയുന്നു ദൈവം. ഇന്നും നമ്മൾ ചാമ്പ്യൻ ആയിരുന്നു എന്ന് പണ്ട് ആ തുടങ്ങിയ സമയത്തൊക്കെ പിള്ളേരുടെ ഭാഷ ഉപയോഗിക്കുക, പുലി ആയിരുന്നു. ഇപ്പോൾ ഞാൻ പറയുന്നില്ല ചാമ്പ്യനും നല്ല വിളിക്കേണ്ടത്, അതുപോലെ അങ്ങ് ചമ്മിപ്പോയി, ചാമ്പ്യനൊക്കെ പോയി. ഇപ്പോൾ ഓട്ടം ഓടുവാൻ ഒരാഗ്രഹമില്ല, ഒന്നും ചെയ്യും. എന്തിനേറെ പറയും, പ്രാർത്ഥിക്കാൻ പോലും പറ്റുക, പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കൊന്ന് കരം നീട്ടിയിരിക്കുന്നു എന്നുള്ളൂ.
സന്തോഷത്തോടല്ല പലതും ചെയ്യുന്നത്. വേദപുസ്തകം മനുഷ്യനോട് പറയുന്നത് എന്ത് ചെയ്താലും സന്തോഷത്തോടെ ചെയ്യണം, സ്തോത്രം ചെയ്താൽ സന്തോഷത്തോടെ ചെയ്യണം. ഫിലിപ്പിയ ലേഖനത്തിൽ എല്ലാ കാര്യവും പൗലോസ് പറയുന്നു സന്തോഷത്തോടെ, സന്തോഷിപ്പീൻ. ഈ പൗലോസ് വയസ്സാങ്കാലത്ത് ഈ കഷ്ടങ്ങളുടെ നടുവിലൊക്കെ പുള്ളി പറയട്ടോ, ഞാൻ സന്തോഷവാനാണ്. പുള്ളി ഏറെക്കുറെ സൂര്യനെ പോലെ എനിക്ക് തോന്നുന്നു. പക്ഷെ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല. ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്തോ പറ്റി? ഇനി മൂന്നാം ഭാഗത്തേക്ക് തപ്പി നോക്കാം. എത്രയാണ്? 12 മുതൽ 14 വരെ. അവിടെ എഴുതിയിരിക്കുന്നതാണ്ടോ, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ. സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അവ എൻ്റെ മേൽ വാഴരുതേ, എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും എന്നും പറഞ്ഞ് അടുത്ത് തുടങ്ങും. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, വചനത്തെക്കുറിച്ച് പറഞ്ഞിടത്ത്, സൂര്യനെ ഇത്ര പ്രതാപത്തോടെ അലങ്കരിച്ചെടുത്ത് അല്ലെങ്കിൽ അവതരിപ്പിച്ചെടുത്ത് എന്തിനാ മനുഷ്യൻ്റെ വിഷയം ഇങ്ങനെ അവതരിപ്പിച്ചത്? രഹസ്യം എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ. മനുഷ്യൻ മണവാളനെപ്പോലെ ജീവിക്കേണ്ടവനായിരുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ സൂര്യനേക്കാൾ പ്രതാപത്തോടെ അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചത്. മനുഷ്യൻ വീരനെപ്പോലെ ഓടേണ്ടവനായിരുന്നു, സന്തോഷത്തോടെ ഓട്ടം തികയ്ക്കേണ്ടവനായിരുന്നു. അവനെ അവൻ്റെ പാപങ്ങൾ, ഏതൊക്കെ തരം പാപങ്ങളാണ്? തൻ്റെ തെറ്റുകൾ, മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ, സ്വമേധാ പാപങ്ങൾ, സ്തോത്രം, മഹാപാപരഹിതം, സ്തോത്രം, മഹാപാതകം, ഇതെല്ലാം അവനെ സ്തോത്രം വല്ലാതെ കുഴക്കിക്കളഞ്ഞു. മനുഷ്യനെ സ്തോത്രം പാപം വല്ലാതെ വീഴിച്ചു. രോഗമല്ല ഇവിടുത്തെ, മറ്റൊന്നുമല്ല, പാപമാണ് മനുഷ്യനെ ഇത്രയ്ക്ക് ഫെഡപ്പാക്കിയത്, അവൻ്റെ ജരാതനകൾ അവനിൽ വരുത്തിയത്, അവൻ്റെ യൗവനത്തെ നശിപ്പിച്ചത്, അവനെ ഒതുക്കിക്കളഞ്ഞത്, അവനെ മടുപ്പിച്ചത്, അവനെ എല്ലാത്തിൽ നിന്നും അകറ്റിയത്. മനുഷ്യവർഗത്തിൽ ഏറ്റ ആഘാതം പാപമാണ്. ഇനിയിപ്പോൾ എന്തോ ചെയ്യും? ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് വചനം കിടക്കുന്നത്. എന്നിട്ട് ദൈവം തമ്പുരാൻ ചെയ്ത പരിപാടിയാണ് വചനം എന്നുദ്ദേശിക്കുന്നത്. എഴുതപ്പെട്ട ഈ വചനം, അതിലുപരി വചനം ജഡമായി തീർന്ന് ഭൂമിയിൽ വന്ന കർത്താവായ യേശുവിനെയാണ് വചനത്തിൻ്റെ പൂർത്തീകരണത്തിൽ കാണുന്നത്. വിശുദ്ധ ബൈബിൾ നമ്മൾ കാണുന്നു, സത്യമാണ്, സ്തോത്രം. എന്നാൽ വചനം പൊരുള്, വചനത്തിൻ്റെ പൊരുളെന്ന് പറഞ്ഞ യേശുവാണ്. ഇത് രണ്ടും കൂടി മനതാരിൽ കണ്ടോളണം കേട്ടോ. മനുഷ്യൻ തളർന്നുപോയവനെ, ഒതുങ്ങിപ്പോയവനെ, അവനെ ഒന്നോടെ ആംബിയറാക്കാൻ, അവനെ ചാമ്പ്യനാക്കാൻ, അവനെ പറ്റുമെങ്കിൽ മണവാളനാക്കാൻ, അവനെ സന്തോഷത്തോടെ ഓടുന്നവനാക്കാൻ ഉതകുന്നതാണ് ദൈവത്തിൻ്റെ വചനം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, എന്ന് സത്യസന്ധമായി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 19-ാം സങ്കീർത്തനക്കാരൻ്റെ കയ്യിൽ തൂലിക കൊടുത്ത ദൈവം. ഇനി വചനത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗം ഒന്ന് നോക്ക്. 7-ാമത്തെ വാക്യം മുതൽ, യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. അപ്പോൾ ഒന്ന് വചനത്തിൻ്റെ പണി നോക്ക്, തണുപ്പിക്കുന്നു. മനുഷ്യനിങ്ങനെ ടെൻഷൻ കയറി, പ്രഷർ കയറി, ഞരമ്പ് പൊട്ടാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയില്ലേ, ഒരു കടുപ്പം കൂട്ടി ഒരു ചായ ദാ, തലവേദന എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ഡബിൾ സോഡ ഒഴിച്ചിട്ട് നാരങ്ങ വെള്ളം ദാ കടച്ചെന്ന് പറയും. കാരണം എന്താ? അങ്ങ് ടെൻഷൻ, പ്രയാസം. ഇപ്പോൾ ഇവിടെ കടുപ്പം കൂട്ടി ചായയല്ല, പ്രാണനെ തണുപ്പിക്കുന്നു വചനം. നിന്നെ കൂൾ ഡൗൺ ആക്കുന്നു. പ്രഷർ കയറിയ ഓട്ടം നടക്കുകയല്ല, നിൻ്റെ മുഖമൊക്കെ അങ്ങ് മാറും. മണവാളന് പകരം വേറെ ആരാണ്ട് പോകും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നിന്നെ തണുപ്പിക്കും. അടുത്തത് എന്താ എഴുതിയിരിക്കുന്നത്? അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. ആഹാ, അങ്ങനെയാണോ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? അല്പബുദ്ധിയായിട്ടാണോ? അല്ല, ബുദ്ധിമാനും ജ്ഞാനിയുമായിട്ടാണ്. അവൻ്റെ രഹസ്യ പാപങ്ങൾ, സ്വമേധാ പാപങ്ങൾ, അവൻ്റെ മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ അവൻ്റെ ബുദ്ധിയെ ബാധിച്ചു. ഒന്നും പിടികിട്ടുന്നില്ല. പരീക്ഷാ ഹോളിൽ ഇരുന്നുകൊണ്ട് പിള്ളേർ പേന കൊണ്ട് തലചൊറിയുന്ന കണ്ടിട്ടുണ്ടോ? ടെൻഷൻ കണ്ടിട്ടുണ്ടോ? ടീച്ചർമാരെങ്കിലും എന്നെ കേൾക്കുന്നില്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കൊച്ചുങ്ങൾക്ക് എന്നാ പ്രശ്നം എന്നറിയാമോ? മണവാളനെപ്പോലെ പരീക്ഷ എഴുതി വീരനെപ്പോലെ പുറത്തു വരേണ്ട പിള്ളേർ അകപ്പാടെ വേർക്കുക, നെറ്റി വേർപ്പ് പൊടിയുക. അവന് വയസ്സ് കൂടിക്കഴിഞ്ഞാൽ 16 ആയുള്ളൂ. കാരണം എന്താ? അവൻ വലിയ പാറമടയൊക്കെ കരിങ്കല് പൊട്ടിക്കുന്ന പോലെയാണ് പരീക്ഷാ ഹോളിൽ. ബുദ്ധിയെ ബാധിച്ചു. പിള്ളേരോട് പറഞ്ഞു കൊടുക്കണം, ടീച്ചർമാരെങ്കിലും, മോനെ ബൈബിൾ വായിക്കടാ, നിനക്ക് ബുദ്ധി ഉണ്ടാവൂടാ, പറഞ്ഞു കൊടുക്കണം. അമ്മമാർ പറഞ്ഞു കൊടുക്കണം. കാരണം വചനം മനുഷ്യൻ്റെ പോരായ്മ തീർക്കും, അല്പബുദ്ധിയെ ജ്ഞാനിയാക്കും. അടുത്തത് അവൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. മറ്റേ പുള്ളി സന്തോഷത്തോടെ ഓടുമ്പോൾ ഇവന് സന്തോഷിക്കാൻ വേണ്ടി നമ്മൾ രാവിലെ ബൂസ്റ്റ് കലക്കി കൊടുക്കുന്നു, പിന്നെ എന്താ പറയേണ്ടിയും, പിന്നെ സ്തോത്രം, പിന്നെ എൻ്റെ ഈന്തപ്പഴം കൊടുക്കുന്നു, പിന്നെ കുങ്കുമപ്പൂ കലക്കി കൊടുക്കുന്നു, എന്തൊക്കെ ആരോ റൂട്ട് കലക്കി എന്തെല്ലാം കൊടുക്കുന്നു. ദൈവം സന്തോഷിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനം അവനെ സന്തോഷിപ്പിക്കുന്നു. ഓട്ടമോടാൻ സന്തോഷിക്കും. രാവിലെ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ വചനം വായിച്ചിട്ട് പോ സഹോദര, നിന്നെ സന്തോഷിപ്പിക്കും ദൈവത്തിൻ്റെ വചനം. എനിക്കിഷ്ടപ്പെട്ടൊരു വചനം എന്നുള്ളതല്ല വിഷയം, വചനം മരുന്നിനേക്കാൾ ശക്തിയുള്ളതാണ്, സന്തോഷിപ്പിക്കും. അടുത്തത് എഴുതിയിരിക്കുന്നത്, അതിൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കും. എന്താ, പകുതി കണ്ണ് ആണോ ദൈവം അന്ന് സൃഷ്ടിച്ചപ്പോൾ കൊടുത്തത് ആദാമിന്, അല്ലെങ്കിൽ മനുഷ്യന്? അല്ല. പിന്നെ ഏതായി പ്രകാശിക്കേണ്ടത്? പാപം അവനെ അന്ധനാക്കി,
പുറങ്കണ്ണുകളുണ്ട്, ലോകം കാണാം, പച്ചപ്പും ഈ കാണുന്ന അമ്പരജുബിയായ കെട്ടിടങ്ങൾ കാണാം, തല ഉയർത്തിയാൽ ആകാശസൂര്യനെ കാണാം. പക്ഷെ അകക്കണ്ണ്, ജ്ഞാനക്കണ്ണ്, അത് പാപം കുത്തിപ്പൊട്ടിച്ചു, നശിപ്പിച്ചു. അതിനി തെളിയണമെങ്കിൽ വചനം കൊണ്ടേ പറ്റൂ. നിനക്ക് സൂര്യനെ പോലെ ആകണോ? ഇനി താഴേക്ക് നിങ്ങൾ വായിച്ചു നോക്കൂ. ഞാൻ വിടുകയാണ്. സ്തോത്ര ഹല്ലേലൂയ. തങ്കത്തിലും തങ്കക്കട്ടയിലും പൊന്നിനേക്കാളൊക്കെ ശ്രേഷ്ഠമായ ദൈവത്തിൻ്റെ വചനം, മാധുര്യം നമുക്ക് തരുന്നത്, സ്തോത്രം, പ്രബോധനം തരുന്നത്, ഇവ പ്രമാണിക്കുന്നവർക്ക് വളരെ പ്രതിഫലമുണ്ടെന്ന് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോഴത്തേക്കും നമുക്കൊരു ഷീൽഡോ ഒരു അവാർഡോ ട്രോഫിയോ കിട്ടുന്ന കാര്യമല്ല. ഇവിടെ ഇത് പ്രമാണിച്ചാൽ നിനക്ക് സൂര്യനെ പോലെയാകാം. ഇവിടെ ഇത് പ്രമാണിച്ചാൽ നിനക്ക് വീരനെ പോലെയാകാം. ഇവിടെ ഇത് പ്രമാണിച്ചാൽ നിനക്കൊരു 68 വയസ്സായാലും നീ നല്ല കുതിരയെ പോലെ നിൽക്കും. തളന്നു മടുത്തു എന്നല്ല, ശരീരത്തിൻ്റെ ജരാനരകളല്ല, ഉള്ളം. പണ്ട് എലീശ പ്രവാചകനെ ഓർക്കുന്നുണ്ടോ? മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ രാജാവിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ അയ്യോബത്തോ വിളിക്കുകയല്ല, രാജാവിനോട് ദൂത് പറഞ്ഞു. അവനോട് പറഞ്ഞു, നിൻ്റെ വീട് അബ്ബെടുത്ത് എയ്യ്, അവിടെ ചെന്ന് വീണെടുത്തുനിന്ന് നീ അതെടുത്തിട്ട് തറയെ തല്ല്, നീ അശൂരിനെയോ ഏതോ ശത്രു രാജ്യത്തെ നശിപ്പിക്കും, തോൽപ്പിക്കുമെന്നൊക്കെ പറഞ്ഞു. ആ മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും ദൂത് പറയുക, നിന്നെ തളർത്തിക്കളഞ്ഞ വിഷയങ്ങളിൽ നിന്ന് നിനക്ക് പിടിച്ചെഴുന്നേറ്റ് സൂര്യനെ പോലെയാകണോ? നിനക്കാകാൻ പറ്റും. അതിന് മനുഷ്യൻ്റെ ക്ഷതം മാറ്റി, ജരാനരകൾ മാറ്റി, ഒതുക്കപ്പെട്ട സ്ഥിതി മാറ്റി, അവനെ ഉജ്ജ്വലനാക്കി മാറ്റാൻ വേണ്ടി സ്വർഗം എഴുതിത്തന്ന, ദൈവം പകർന്നു തന്ന ഏറ്റവും ശക്തമത്തായിരിക്കുന്ന മരുന്നിനേക്കാൾ, മറ്റെന്തിനേക്കാൾ, ടെക്നോളജിയേക്കാൾ, നീ പഠിച്ച സകല ശാസ്ത്രീയ വൈഭവത്തേക്കാൾ ശ്രേഷ്ഠമാണ് ദൈവം തന്ന ദൈവത്തിൻ്റെ വചനം. മനസ്സിലായോ? മനുഷ്യനെ സൂര്യനെ പോലെ ാക്കാൻ, വീരനെ പോലെയാക്കാൻ, മണവാളനെ പോലെയാക്കാൻ നീ ഓടി തളരാതിരിപ്പാൻ. നിൻ്റെ കുടുംബജീവിതത്തിൽ മടുത്തോ? പഠനത്തിൽ മടുത്തോ? എത്ര പേരാ പരീക്ഷ എഴുതി മടുത്തോ? അല്പബുദ്ധിയാണോ നീ? ദേ വചനം വായിക്കുന്നു. ഈ 19 സങ്കീർത്തനം 5 ആവർത്തി വായി. ഇന്ന് എൻ്റെ സന്ദേശം 2 കേൾക്കണമെന്നില്ല, നിങ്ങളൊരൊറ്റ പ്രാവശ്യം കേട്ടിട്ട് 19 സങ്കീർത്തനം ഞാൻ ഈ പറഞ്ഞു തന്ന പശ്ചാത്തലത്തിൽ 5 പ്രാവശ്യം വായിക്കുക. പേനയും കൊണ്ടിരിക്കുക, അടിവരയിടാൻ ഒത്തിരി കാര്യങ്ങൾ ദൈവം തരും. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. മനുഷ്യനെ ഇതുപോലെ മണവാളനാക്കാൻ, മനുഷ്യൻ ഒരു ദിവസത്തേക്കല്ല കേട്ടോ, കല്യാണം കഴിക്കുന്ന അന്ന് ഓഡിറ്റോറിയത്തിനകത്തും സഭാഹോളിനകത്തും ചർച്ചിനകത്തും തോഴിമക്കാരുടെ കൂടെ നിൽക്കുന്ന മണവാളനായിട്ടല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. ജീവിതം മുഴുവൻ ഒരു മണവാളനെ പോലെ, ജീവിതം മുഴുവൻ ഒരു വീരനെ പോലെ, ജീവിതം മുഴുവൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നെറ്റിയിൽ വേർപ്പുകൊണ്ട് ആഹാരം കഴിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ആ ദൗത്യം സന്തോഷത്തോടെ ഓടാൻ ദൈവത്തിൻ്റെ വചനം മനുഷ്യനെ ഉപകരിക്കും, ഉപകരിക്കും. കൂടുതൽ ചിന്തകൾക്ക് നിങ്ങൾ 19 സങ്കീർത്തനത്തിന് മുമ്പിൽ ധ്യാനത്തോടിരിക്കും. പരിശുദ്ധാത്മാവ് സംസാരിക്കും. ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട അമ്മമാരും അപ്പന്മാരും അടക്കമുള്ള മുഴുവൻ ആളുകൾ ആത്മാവിൽ മണവാളനാകട്ടെ, ആത്മാവിൽ വീരനാകട്ടെ, ആത്മാവിൽ സന്തോഷത്തോടെ ദൗത്യം നിർവഹിക്കാൻ കൃപ തരട്ടെ, അതിന് ദൈവം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങുന്നു. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ മഹനീയ സൃഷ്ടികളിൽ മനുഷ്യന് മാത്രമാണ് ഇത്രയും ക്ഷതം സംഭവിച്ചത്. ഭൂമിയിൽ പ്രപഞ്ചത്തിനേറ്റ ആഘാതം, സ്തോത്രം. അതുകൊണ്ട് കർത്താവേ, അവൻ വേഗത്തിൽ തളരുന്നു, വേഗത്തിൽ ക്ഷീണിക്കുന്നു, ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു, ജീവിതം മടുക്കുന്നു, മരവിപ്പിക്കുന്നു, മടുപ്പിക്കുന്നു. ഇനി എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യത്തിന് സ്വർഗം ഒരു മറുപടി പറഞ്ഞു. സൂര്യനെ നോക്ക്, അവൻ ഇന്നും മണവാളനാണ്, ഇന്നും വീരനാണ്. ഓരോ പ്രഭാതത്തിലും രാവിലെ ആരും തട്ടി ഉണർത്താതെ, ആരും നിർബന്ധിക്കാതെ അവൻ അവൻ്റെ ഓട്ടം ഓടാൻ സന്തോഷിക്കുന്നു. ആ വ്യാഖ്യാനത്തിനായി, ആ മർമ്മത്തിനായി സ്തോത്രം. മനുഷ്യനോട് ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നു. അപ്പാ, അതിനുതകുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. കണ്ണ് തെളിയിക്കുന്ന, അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന, ഹൃദയത്തെ തണുപ്പിക്കുന്ന, ഏറ്റവും മൂല്യം പകർന്നു തരുന്ന ഈ വചനത്താൽ ഞങ്ങൾ ജീവിക്കട്ടെ. കർത്താവ് ചെയ്യും, മഹത്വമെടുക്കും. ഈ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു, ഇതുപോലെ ശക്തരാകാൻ, വീരരാകാൻ, ചാമ്പ്യനാകാൻ, മണവാളന് തുല്യമായി ഓരോ ദൗത്യവും നിറവേറ്റാൻ കർത്താവ് കൃപ കൊടുക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവേ, ആമേൻ.